നമസ്കാരം. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലുകളുടെ വില കുറയുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില കുറയുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ വണ്ടികളൊക്കെ തന്നെയും ഫുൾ ടാങ്ക് അടിക്കാൻ തയ്യാറായിക്കോ എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് സന്തോഷത്തോടെ തന്നെ ഇപ്പോൾ ഓരോ ഉപഭോക്താക്കളുടെ കയ്യിലേക്കും എത്തുന്നത്. വണ്ടി ഓടിക്കുന്നവരുടെ എല്ലാവരുടെയും ടെൻഷൻ ഇത് തന്നെയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും കത്തിപ്പിടിച്ചുള്ള വില തന്നെയാണ് എല്ലാവരുടെയും ടെൻഷൻ. ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് വണ്ടികൾ. അതുപോലെ തന്നെ ഓരോ ദിവസവും വണ്ടികളുടെ എണ്ണം കൂടിക്കൂടിയും വരികയാണ്. എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് പോകുന്നതും പെട്രോളിന്റെയും ഡീസലിന്റെയും വില നോക്കി തന്നെയാണ്. ദിവസം പെട്രോൾ അടിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കണം. എന്നാൽ പെട്രോൾ ഡീസൽ വില കുറയുകയാണെങ്കിൽ അത് അത്രയും സന്തോഷം എന്ന് പറയാം. ഭൂരിഭാഗം ആൾക്കാരും പെട്രോളും ഡീസൽ വണ്ടികളാണ് ഓടിക്കുന്നത്. കുറച്ചുപേർ മാത്രമാണ് ഇ വി കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3-2 രൂപയൊക്കെ കുറയുമ്പോൾ സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥാപനങ്ങൾ തയ്യാറാകുമെന്നുള്ള റിപ്പോർട്ട് കൂടി വരുമ്പോൾ അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഒരു ബാസ്കറ്റ് ക്രൂഡ് ഓയിൽ വില സെപ്റ്റംബറിൽ തന്നെ ബാരലിന് ശരാശരി $74 ആയിരുന്നു. എന്നാൽ മാർഷൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 2 രൂപ കുറച്ചപ്പോൾ ബാരലിന് $83 to $84 വരെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ തന്നെ ഇടിഞ്ഞിരുന്നു. പ്രാഥമികമായി ദുർബലമായ ആഗോള സാമ്പത്തിക വളർച്ചയും ഉയർന്ന US ഉൽപ്പാദനവും കാരണം കുറഞ്ഞു വരുന്ന വിലയെ നേരിടാൻ ഒപെക് രാഷ്ട്രങ്ങൾ തന്നെ അതിന്റെ ഉൽപ്പാദന വെട്ടിക്കുറവ് തന്നെ 2 മാസത്തേക്ക് പിൻവലിച്ചിരുന്നു. പെട്രോൾ ഡീസൽ വില തുടങ്ങി ഇന്ധനങ്ങൾ പരിവർത്തനം ചെയ്യുന്നത് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഇടിവ് 2 വർഷത്തേക്കിലായി തന്നെ മരവിപ്പിച്ച് പെട്രോൾ ഡീസൽ നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷ വീണ്ടും ഉണർത്തിയിരുന്നു എന്ന് പറയുന്നതാണ് സത്യം. വർദ്ധിച്ച ഉപഭോഗവും കയറ്റുമതിയും കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി ആഭ്യന്തര ശുദ്ധീകരണ ശേഷി 2024 മാർച്ചിലെ നിലവിലെ ശേഷി 256.8 ദശലക്ഷം ടണ്ണിൽ നിന്ന് അടുത്ത 3-4 വർഷത്തിനുള്ളിൽ തന്നെ 306 ദശലക്ഷം ടണ്ണായി ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്തൊക്കെ ആയാലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ധനവില വർധനവ് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. പല പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. വർദ്ധിച്ചു വരുന്ന ഇന്ധനവിലയിൽ കുടുങ്ങി ശ്വാസം മുട്ടാതിരിക്കാൻ, നിങ്ങളുടെ വാഹനത്തിന് മികച്ച മൈലേജ് കിട്ടാനും ഇന്ധനം പാഴായി പോകാതിരിക്കാനും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. നിങ്ങൾ ഒരു കാർ ഉടമയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളിലൊന്ന് കാർ തണലിൽ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. ഇത് കാറിന്റെ തന്നെ ഇന്റീരിയർ കൂടുതൽ ചൂടാക്കുന്നത് തടയുകയും അതുവഴി തണുപ്പ് നിലനിർത്തുകയും ചെയ്യും. ഇത് കാർ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ അത് AC യുടെ ജൗലി ലാഭിക്കാൻ കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്തും AC ഫുൾ പവറിൽ പ്രവർത്തിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് സമയം ആവറേജ് പവറിൽ ക്രമീകരിച്ച് കാർ തണുത്തു കഴിഞ്ഞാൽ തന്നെ ഫാൻ വേഗത കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും. ഇത് കാറിന്റെ മൈലേജ് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ പോക്കറ്റിന് ആശ്വാസമേകുകയും ചെയ്യും. കാർ AC ഫിൽറ്റർ ചെയ്ത് പതിവായി തന്നെ അതിനെ സൂക്ഷിക്കുക, വൃത്തിയാക്കുക, പരിപാലിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ മികച്ച ഇന്ധനക്ഷമത ലഭിക്കുന്നതിന് അത്യാവശ്യ ഘടകമാണെന്ന് കൂടി ഇവർ പറയുന്നുണ്ട്. AC ഫിൽറ്ററുകൾ വൃത്തികേടാക്കിയിരുന്നതിനാൽ തന്നെ സിസ്റ്റത്തിന് അധികം സമ്മർദ്ദം വരികയും ഇത് ഇന്ധന ഉപയോഗം തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. AC ഫിൽറ്ററുകൾ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് കാര്യക്ഷമമായ പ്രവർത്തനവും മികച്ച ഇന്ധനക്ഷമതയും ഉറപ്പാക്കുന്നു എന്ന് കൂടി അവർ പറയുന്നുണ്ട്. നിങ്ങൾ വാഹനം ഓടിക്കുന്ന റോഡ് സാഹചര്യങ്ങൾ ുസരിച്ച് AC യുടെ പ്രവർത്തനം തന്നെ ക്രമീകരിക്കാം. സിറ്റി ട്രാഫിക്കിൽ നിങ്ങൾ പതുക്കെ വാഹനം ഓടിക്കുകയാണെങ്കിൽ AC ഓഫാക്കി വിൻഡോകൾ തുറന്നിടുക, പരിഗണിക്കുക, അത് ചെയ്യുക. എന്നിരുന്നാലും ഹൈവേകളിൽ അമിതമായ എയറോഡൈനാമിക് ഡ്രാഗ് ഒഴിവാക്കാൻ വിൻഡോകൾ അടച്ച് AC ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം ഇന്ധന ഉപയോഗം വർദ്ധിക്കും. അതുപോലെ തന്നെ ഇവയെല്ലാം പരീക്ഷിച്ചു നോക്കുകയും ഫലം കിട്ടിയാൽ തന്നെ ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഇപ്പോൾ തന്നെ നിരവധി പേരാണ് ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി തന്നെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കരുതിയാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ തന്നെ മാറ്റാൻ സാധിക്കുമെന്നും പറയുന്നു.